പക്ഷെ എനിക്കൊരു ഡൗട്ട്, ഈ എ സി അവിടെ ഫിറ്റ് ചെയ്യുമ്പോഴേ അതിന്റെ ചുച്ച് നമ്മൾ എവിടെ വെക്കും? എ സി അവിടെ ഫിറ്റ് ചെയ്യുമ്പോഴേ അതിന്റെ ചുച്ച് നമ്മൾ എവിടെ വെക്കുമെന്ന്? നിന്റെ കല്യാണം കഴിഞ്ഞാ നീ എന്നെ മറക്കുവോ? എന്തിനാ മറക്കുന്നേ? അല്ല, നിന്റെ ഭാര്യ ആകാൻ പോകുന്ന കുട്ടിക്ക് നമ്മുടെ ഈ ഫ്രണ്ട്ഷിപ്പ് ഇഷ്ടമല്ലെങ്കിലോ? ആ, അത് ശരിയാ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, കെട്ടുന്നതിന് മുമ്പ് നിന്നെ ഞാനൊന്ന് തട്ടാം. അതാവുമ്പോ നീ ഞങ്ങളുടെ മോളായിട്ട് വല്ലതും പുനർജനിക്ക്, അപ്പൊ ഒന്നും പ്രശ്നമില്ല. അയ്യോടാ കാർത്തി, ഞാൻ ചത്താലും നിന്നെ വിട്ടു പോവില്ല. ഏത് പെണ്ണെ കണ്ടാലും എന്തിനൊക്കെ ഇങ്ങനെ നോക്കിക്കണ്? സൗന്ദര്യമുള്ളതിനെ നോക്കിക്കണേന് എന്താ കൊഴപ്പം? ഇപ്പൊ താജ്മഹൽ പൂക്കൾ ഇതൊക്കെ കാണുമ്പോ നമ്മള് നോക്കിക്കൂലേ? അതിന് അതുപോലെ തന്നെ സൗന്ദര്യമുള്ള പെണ്ണിനെ കണ്ടാല് ഏതാളും ഒന്ന് നോക്കും. ഇന്നാരും നോക്കണില്ലല്ലോ. സൗന്ദര്യമുള്ളതിനെന്ന് ഞാൻ പറഞ്ഞ കേട്ടില്ലേ? നിങ്ങളുടെ മകൻ സുന്ദരനാണ്, സുശീലാണ്, കോമളനാണ്. വി ആർ ഗോയിങ് ടു ഗിവ് ഹിം എ സസ്പെൻഷൻ. എന്താ? ഞങ്ങൾ ചെറിയ പെൻഷൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു അവന്. യു ആർ അഡ്വൈസ്ഡ് ടു വിസിറ്റ് സ്കൂൾ ഇമ്മീഡിയറ്റ്ലി. അതുകൊണ്ട് എത്രയും വേഗം അച്ഛൻ സ്കൂളിലേക്ക് വരാൻ അപേക്ഷിക്കുന്നു. നീ എന്റെ മാനം കാത്തല്ലോ മോനെ. സുഖല്ലേ? എന്താ പറ്റിയാണ്? ഞാൻ ഓക്സിജനെ കാർബൺ ഡയോക്സൈഡായി മാറ്റിക്കൊണ്ടിരിക്കുന്നു. ചായ വേണ്ട, നീ മറന്നാ. ഇടി ഇന്നലെ രാജുവിന്റെ വെഡിങ് പോണ്ടേ. അങ്ങനെ പറയല്ലേ, നിങ്ങൾ സങ്കടപ്പെടല്ല. എന്റെ അതിലുള്ള പ്രതിവിധിയല്ല എന്റെ കയ്യിൽ നിക്കടാ. ഈ മനസ്സ് കളഞ്ഞ മാനത്ത് കാണുന്നു അടിപൊളി. നിനക്ക് പൊളിക്കും, ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പൊ പാർട്ടിക്കോ നീ കുപ്പാൻ ഇടൂലേ? നീ മാറ്റും ഉറപ്പല്ലേ? എനിക്ക് അത് മതിയടി. എനിക്ക് വേണ്ടിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. ഞെട്ടറു പൈസ നിനക്ക് വേണ്ടിട്ടല്ലേ ഞാൻ എല്ലാം ചെലവാക്കുന്നത്. അതൊന്നല്ല, ഈ കുപ്പാൻ ഉണ്ടല്ലോ, ഞാൻ നിന്റെ കബേർഡിന്ന് രാവിലെ എടുത്തതാ. ചേട്ടാ, എനിക്കൊരു സംശയേ, ഈ പ്രേമവും തേങ്ങയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? പാരവച്ച രണ്ടും ആർക്കാണെങ്കിലും പൊളിക്കാലോ. ഇപ്പോൾ ഡാനിയോ.